ഒന്നര പതിറ്റാണ്ട് തരിശുകിടന്ന കോതമംഗലത്തെ തെക്കേക്കുന്നിൽ പാടശേഖരം നെൽകൃഷിക്കൊരുങ്ങുകയാണ്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ പാടശേഖരം കൃഷിയോഗ്യമാക്കിയത് സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ്. കോതമംഗലത്തിന്റെ നെല്ലറയായിരുന്നു ഒരു കാലത്ത് തെക്കുന്നിൽ പാടശേഖരം. പാടത്തിന് നടുവിലൂടെ മലയൻകീഴ് ബൈപ്പാസ് റോഡ് വന്നതോടെ കൃഷി നിലച്ചു. ബൈപ്പാസിന് ഇരുവശമുള്ള സ്ഥലം സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തി വൻ കെട്ടിടങ്ങൾ പണിതു. അവശേഷിച്ച പ്രദേശങ്ങൾ വെള്ളക്കെട്ടായും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് സ്കൂളിലെ 100 വരുന്ന NSS വിദ്യാർത്ഥിനികളാണ് പാടം കൃഷിയോഗ്യമാക്കാനുള്ള പരിശ്രമത്തിന് പിന്നിൽ. 4 ഏക്കറാണ് ഇവർ കൃഷിയിറക്കുന്നത്. കുട്ടികൾക്ക് പിന്തുണയുമായി എന്റെ നാട് കൂട്ടായ്മയും ഉണ്ട്. എന്റെ നാട് ജനകീയ കൂട്ടായ്മ നെൽകൃഷി വ്യാപകമാക്കുവാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഈ വർഷം ഏതാണ്ട് 2000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കുവാനുള്ള എല്ലാ സഹായവും കർഷകർക്ക് എന്റെ നാട് ഒരുക്കുകയാണ്. ട്രാക്ടർ ഉപയോഗിച്ച് നിലമൊരുക്കലാണ് ആദ്യഘട്ടം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കളകളും മാറ്റുന്ന ജോലികളും പുരോഗമിക്കുന്നു. കുട്ടികൾ പാട്ടുപാടിയും താളമിട്ടും നിലമൊരുക്കൽ ആഘോഷമാക്കി. എന്റെ നാടിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ സ്കൂളിന് സഹകരിക്കാൻ ഇവരോട് കൂടെ സഹകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെൽപ്പാടമൊരുക്കലിന്റെ ഉദ്ഘാടനം എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമുറം നിർവഹിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.